ഹലോ കൂട്ടുകാരെ, ഇത് നമ്മുടെ ഗാർഫീൽഡിന്റെ കഥയാണ്. കൂട്ടുകാർക്ക് ഗാർഫീൽഡിന്റെ ഓർമ്മയില്ലേ? കുഴിമടിയനായ നമ്മുടെ പൂച്ചക്കുട്ടൻ, അവൻ ഇന്ന് അവന്റെ കഥ നമ്മളോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവന് പിസ വേണം. അങ്ങനെ ഓൺലൈനില് പിസ ഓർഡർ ചെയ്ത് ആള് നമുക്ക് അവന്റെ കഥ പറഞ്ഞുതരാൻ പോവാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. കുഞ്ഞായിരിക്കുന്ന ഗാർഫീൽഡിനെ തെരുവില് അവന്റെ അച്ഛൻ വന്ന് ഉപേക്ഷിച്ചു. പിന്നീട് പേടിച്ചിരിക്കുന്ന ഗാർഫീൽഡ് തൊട്ടപ്പുറത്തെ റെസ്റ്റോറന്റിൽ നോക്കുമ്പോ അവിടെ ഒരു ഭക്ഷണം കഴിച്ചിരിക്കുന്ന ഒരു പയ്യനെ കണ്ടു. അവൻ കഴിച്ചുകൊണ്ടിരുന്നത് പിസയായിരുന്നു. നല്ല മണമടിച്ച ഗാർഫീൽഡ് പമ്മി പതുങ്ങി അവന്റെ അടുത്തോട്ടങ്ങ് പോയി നിൽക്കുവാണ്. അവിടെയുള്ള ആ പയ്യന്റെ പേര് ജോൺ എന്നായിരുന്നു. കൂട്ടും കുടുംബവും ഒന്നുമില്ലാത്തവൻ തനിച്ചിരുന്ന് പിസ കഴിക്കുന്നത് എങ്ങനെ എന്നോർത്തിരിക്കുമ്പോഴായിരുന്നു നമ്മുടെ ഗാർഫീൽഡിന്റെ കൊതിയുറുന്ന നോട്ടം ജോൺ കാണുന്നത്. പാവം ആ പൂച്ചയെ കണ്ട ജോൺ അകത്തേക്ക് വിളിക്കുവാണ്. എന്നിട്ട് അവന് വയറ് നിറയെ ഫുഡ് മേടിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ ജോണും ഗാർഫീൽഡും കൂട്ടായി. ശേഷം അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്ക് ഗാർഫീൽഡ് അവിടെ മിച്ചമിരിക്കുന്ന ഭക്ഷണമെല്ലാം തന്നെ എടുത്തു കഴിക്കുവാണ്. ജോണാണെങ്കിൽ ആകെ അങ്കലാപ്പിലായി. ആരും കാണാതെ ഗാർഫീൽഡിനെയും കൊണ്ട് ജോൺ പുറത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, പൂച്ചക്കുട്ട, നിനക്ക് ഞാൻ ഫുഡ് മേടിച്ചു തന്നില്ലേ? നമുക്കിനി തെരുവിലൊക്കെ അവിടെ എവിടെയായിട്ട് കാണാൻ കേട്ടോ. എന്റെ അപ്പാർട്ട്മെന്റിൽ പൂച്ചകളെ താമസിപ്പിക്കാൻ പറ്റത്തില്ല. ഗാർഫീൽഡ് കരയാൻ ആരംഭിച്ചു. ജോൺ അന്ന് ഗാർഫീൽഡിനെ അഡോപ്റ്റ് ചെയ്തു. അവന്റെ അന്നത്തെ വീട് മാറി പുതിയൊരു വീട് വാടകയ്ക്കെടുത്തു. ജോണാണ് ഗാർഫീൽഡിന് ഗാർഫീൽഡ് എന്ന പേര് പോലും വെച്ചത്. അങ്ങനെ ഇപ്പോ ആ വീടിന്റെ ഓണർ ഗാർഫീൽഡ് ആണോ ജോണാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ജോണിനേക്കാ ആ വരുന്നത് ഗാർഫീൽഡിനാണ്. അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ഓടി എന്ന പട്ടിക്കുട്ടൻ. തിങ്കളാഴ്ച ദിവസം ഗാർഫീൽഡിന് ഇഷ്ടമല്ല. കാരണം അന്നാണ് അവനെ കുളിപ്പിക്കുന്നതും പല്ല് തേപ്പിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് ആ ദിവസം അവൻ വെറുക്കുന്നു. എന്തായാലും സന്തോഷത്തോടുകൂടി നമ്മുടെ ഗാർഫീൽഡ് ജോണിന്റെയും ഓടിയുടെയും കൂടെ ജീവിച്ചു വരുവാണ്. ഗാർഫീൽഡിനും ഓടിക്കും എന്തു വേണോ അതെല്ലാം ജോൺ സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മുടെ ഗാർഫീൽഡിന് റൊമാൻറ്റിക് മൂവീസ് ഒന്നും ഇഷ്ടമല്ല. ആകെ കൂടെ കാറ്റ്ഫ്ലിക്സേ ഇഷ്ടമുള്ളൂ. അതിൽ അവൻ ഇങ്ങനെ ചുമ്മാ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കും. ജോണിന്റെ ആരോഗ്യം എല്ലാം നോക്കുന്നത് ഗാർഫീൽഡ് ആണെന്നാണ് അവന്റെ ഭാവം. എന്നും രാത്രി ആയി കഴിഞ്ഞ നമ്മുടെ ഗാർഫീൽഡിന് ഒരു നട്ടപ്പാതിര വിശപ്പുണ്ട്. ഇന്നും പതിവ് പോലെ ആ വിശപ്പായപ്പോ ഗാർഫീൽഡ് ഓടിയേയും വിളിച്ച് നേരെ ഫ്രിഡ്ജിനടുത്തേക്ക് പോവാണ്. ഫ്രിഡ്ജ് തുറന്ന് ഇന്ന് ഇറ്റാലിയൻ വേണോ അറേബ്യൻ വേണോ എന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇവരുടെ വീടിനടുത്തേക്ക് രണ്ട് പട്ടികള് നുഴഞ്ഞു കയറുന്നത്. അവന്മാരെ കണ്ടതും, അയ്യോ നിങ്ങൾക്ക് സ്ഥലം മാറിയേട്ടോ, നിങ്ങൾ എന്തിനു ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിച്ച് പേടിച്ചറിഞ്ഞിരിക്കുവാണ്. അവന്മാര് പറഞ്ഞു, ഞങ്ങളെ നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നതാ. എന്നെയോ? എന്തിനി? ചോദിച്ചതിനും മുൻപ് അവനെ കിഡ്നാപ്പ് ചെയ്ത് അവര് പോയി കളഞ്ഞിരുന്നു. ഷെടാ, നിങ്ങക്ക് ചേട്ടന്മാരെ ശരിക്കും ആള് മാറിയതാ. ഞാനൊരു പാവം പൂച്ചയാ, എന്നെ കണ്ടില്ലേ, ഞാനൊരു മടിയനാണെന്നേ. എന്ത് പറഞ്ഞാലും കാര്യമില്ല, നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങള് കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ പട്ടികള് ഇവരുടെ ബോസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ദേ ഒരു കറുത്ത കോട്ടിട്ട ഒരാള് വന്ന് ഗാർഫീൽഡിനെയും ഓടിയെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇതാരാണെന്നൊന്നും അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അയാൾ രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് അന്ന് തന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ തന്റെ അച്ഛനാണ് ഇപ്പൊ അവരെ രക്ഷപ്പെടുത്തിയതെന്ന് ഗാർഫീൽഡിന് മനസ്സിലായി. എടോ കള്ള തന്തേ, താൻ എന്നെ അന്ന് ഉപേക്ഷിച്ച് പോയതല്ലേടോ എന്ന് പറഞ്ഞ് ഗാർഫീൽഡ് ഒച്ച വെക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആ പട്ടികളുടെ ബോസ് ഇവർക്ക് മുന്നിലേക്ക് വരുന്നത്. അതിനെ കണ്ടതും ഗാർഫീൽഡിനെ മാറ്റി നിർത്തിയ അവന്റെ അച്ഛനായ വിക്ക് അത് പിന്നെ എന്ന് പറഞ്ഞ് ആ പൂച്ചയോട് സംസാരിക്കുകയാണ്. ഇതാണ് അവരുടെ ബോസ് ആയിട്ടുള്ള പേർഷ്യൻ കാറ്റ് ജിംസ്. ജിംസ് പറയുവാണ്, വിക്ക ഇപ്പൊ എങ്ങനെയുണ്ട്, നീ ഇവിടെ എത്തിയില്ലേ? എന്തായാലും നിന്റെ മക്കൾക്ക് ഇക്കാര്യം ഒന്നും അറിയുന്നുണ്ടാവില്ല. സോറി, ഇത് പട്ടിയാണല്ലേ, ഞാൻ ഓർത്ത് നിനക്ക് രണ്ടു കുട്ടികളുണ്ടെന്ന്. ഗാർഫീൽഡ് മാത്രമാണല്ലേ നിന്റെ മോൻ. എന്തായാലും ഗാർഫീൽഡ്, നിന്റെ അച്ഛനോടുള്ള പ്രതികാരത്തിന്റെ പേരിലാണ് നിന്നെ ഞാൻ ഇവിടെ എത്തിച്ചത്. പണ്ട് അമേരിക്കയില് ഞാൻ വന്നിറങ്ങിയത് ഇവിടെയുള്ള കാറ്റ് മോഡൽ ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് നടന്നില്ല. നിന്റെ അച്ഛന്റെ കൂട്ടുകെട്ടില് ഞങ്ങൾ ഒരിക്കല് ഇവിടെയുള്ള ലാക്ടോസ് ഫാമില് മോഷണത്തിന് പോയി. പക്ഷെ അവിടെ വെച്ച് ഞാൻ പിടിക്കപ്പെട്ടപ്പോ നിന്റെ അച്ഛന്റെ രക്ഷയ്ക്കേ വന്നില്ല. അതിന്റെ പേരിലാണ് നിന്റെ അച്ഛനോട് എനിക്ക് പ്രതികാരം. അവിടെ നിന്ന് കാറ്റ് പൗണ്ടിലേക്ക് പോയ ഞാൻ ഒരുപാട് അനുഭവിച്ചു. പിന്നെ ഞാൻ എപ്പോഴോ ഈ പട്ടികളുടെ കൂട്ടുപിടിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് തന്നെ നിന്റെ അച്ഛനോട് പ്രതികാരം ചെയ്യാനാണ്.
നിന്റെ അച്ഛനോടുള്ള പ്രതികാരത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി ആ ലാക്ടോസ് ഫാമിൽ ഒന്നുകൂടി പോണം. എന്നിട്ട് ഒരു കൊട്ട നിറയെ പാല് എനിക്ക് വേണ്ടി മോഷ്ടിച്ചോണ്ട് വരണം. ഇതാണോ കാര്യം? ഇത് ഞാൻ ചെയ്തുതരുമല്ലോ. പിന്നെ ഇങ്ങനെ ചെയ്ത ഓരോ കാര്യത്തിന് എന്നെ എന്തിനാ നിങ്ങൾ കരിവാക്കിയെന്ന് ഗാർഫീൽഡ് ചോദിക്കുമ്പോ, നിന്നെ തൊട്ടാലേ ഇവന് പൊള്ളു, അതുകൊണ്ടാ. പിന്നെ എന്റെ ഈ രണ്ട് പട്ടികള് നിങ്ങളെ ഫോളോ ചെയ്ത് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. എത്രയും പെട്ടെന്ന് 48 മണിക്കൂറിനുള്ളിൽ എനിക്ക് പാലും വണ്ടി വേണം എന്ന് പറഞ്ഞ് ജിംസി വരെ വിടുവാണ്. ഗാർഫീൽഡിന്റെ ദേഷ്യം വന്നു. പണ്ടേക്ക് വണ്ടേനെ ഉപേക്ഷിച്ചു പോയതാ, എന്നിട്ട് ഇപ്പോഴും പിറകെ വന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് വിക്കിനെ വഴക്ക് പറഞ്ഞാണ് ഗാർഫീൽഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ തിരികെ ജോണിനടുത്ത് പോകാൻ പറ്റില്ല എന്ന് ഗാർഫീൽഡിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാതെ കൂടിയും, ശരി ശരി, എത്രയും പെട്ടെന്ന് ആ ലാക്ടോസ് ഫാമിലേക്കുള്ള വഴി കാണിച്ചുക എന്നും പറഞ്ഞ് ഗാർഫീൽഡ് വിക്കിനോട് ചൂടാകുവാണ്. ഇതേ സമയത്ത് ജോൺ ആവട്ടെ രാവിലെ എണീക്കുമ്പോ ഗാർഫീൽഡിനെയും ഓടിയേയും കാണുന്നില്ല. അവന്മാരെ ആരോ പിടിച്ചോണ്ട് പോയതാണെന്ന് നമ്മുടെ ജോണിന് മനസ്സിലാവാണ്. അങ്ങനെ അവൻ സർച്ചിങ്ങിന് വേണ്ടിയിട്ട് ഫോണൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ആവട്ടെ ലാക്ടോസ് ഫാമിലേക്കുള്ള ട്രെയിനിൽ കയറാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ വിക്കും ഗാർഫീൽഡും ഓടിയും. ദേ മോനെയും മരത്തിൽ തൂങ്ങി പിടിച്ച് ചാടിക്കോ എന്ന് വിക്ക് പറയുന്നുണ്ട്. ഗാർഫീൽഡ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാനാടി അവസാനം എങ്ങനെയൊക്കെയോ ആ ട്രെയിനിനകത്ത് വന്നുപെട്ട് സപാഷ് എന്ന് പറഞ്ഞ് തല കറങ്ങി വീണ് കിടക്കുവാണ്. ജോൺ ആവട്ടെ ഇവിടെ കോൾ സെന്ററിലേക്ക് വിളിക്കുമ്പോ മലയാളത്തിനായി ഒന്നമർത്തുക എന്നൊക്കെ കേട്ട് അവന് പ്രാന്ത് പിടിച്ച് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഒരു എമർജൻസി സമയത്താ ഇങ്ങനെയൊക്കെ അല്ലെ. ഇവിടെ നമ്മുടെ ഗാർഫീൽഡ് അല്ല എന്താ പ്ലാൻ എന്ന് ചോദിക്കുമ്പോ, നിന്റെ ഈ പൊണ്ണത്തടിയും വെച്ച് ഇവിടെ നിന്ന് പോവാൻ പറ്റത്തില്ല, നിനക്ക് കുറച്ച് ട്രെയിനിങ് വേണമെന്ന് വിക്ക് പറയുമ്പോ, ഏയ് നിങ്ങളുടെ ട്രെയിനിങ് ഒന്നും എനിക്ക് ആവശ്യമില്ലെന്നും പറഞ്ഞ് നമ്മുടെ ഗാർഫീൽഡ് പതിവ് പോലെ കയറി കിടന്ന് ഉറങ്ങാൻ തുടങ്ങും. പെട്ടെന്നാണ് അവന്റെ പുതപ്പിൽ നിന്ന് നിറയെ 8 കാലികൾ വരുന്നത്. അപ്പൊ നമ്മുടെ ഗാർഫീൽഡ് അയ്യാ അമ്മേ എന്നെ 8 കാലി കുത്തിയേ എന്ന് പറയുമ്പോ, എടാ മോനെ ട്രെയിനിങ് എന്ന് പറഞ്ഞത് ഇതൊക്കെയാണ്, 8 കാലിയെ കളയാൻ വേണ്ടി ദേ ഈ കാണുന്ന ഇല മതി എന്നും പറഞ്ഞൊരു ചാക്കയില നമ്മുടെ വിക്ക് ഗാർഫീൽഡിന്റെ ദേഹത്തോട്ടിടുകയാണ്. കണ്ടില്ലേ, ഇപ്പൊ നിനക്ക് ട്രെയിനിങ്ങിന്റെ ആവശ്യം വന്നില്ല, ഇനി ഇങ്ങനത്തെ പല കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചു തരാമേ, എന്നാലേ നമുക്കുമായിട്ട് മോഷണം ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് വിക്ക് ദേ സ്ഥലമെത്തി ചാടിക്കോ എന്ന് പറഞ്ഞൊരൊറ്റ ചാട്ടം. പിറകെ ആ പട്ടികുട്ടന്മാരുണ്ട് കേട്ടോ. അങ്ങനെ ലാക്ടോസ് ഫാമിൽ എത്തിയവന്മാര് നോക്കുമ്പോ പണ്ടത്തെ പോലൊന്നുമല്ല. ലാക്ടോസ് ഫാം ഇപ്പൊ ഫുള്ള് സെക്യൂർ ചെയ്ത് വെച്ചേക്കുവാണ്. പുറത്ത് ഇലക്ട്രിക് ഫെൻസൊക്കെ ഉണ്ട്, അങ്ങോട്ട് കടന്നു കയറാൻ കുറച്ച് പണിയാ. അപ്പോഴാണ് ലാക്ടോസ് ഫാമിലേക്ക് നോക്കി അപ്പുറത്തൊരു ബുള്ളിരിക്കുന്നത് കാണുന്നത്. നോക്കുമ്പോ ഇവർക്ക് മനസ്സിലായി ഈ ലാക്ടോസ് ഫാമിന്റെ മോഡലിൽ ഉള്ള ഒരു ബുള്ളാണിത്. അവന്റെ പേര് ഓട്ടോ എന്നാണ്. ഓട്ടോ അടുത്ത് പോയിട്ട് നമ്മുടെ ഗാർഫീൽഡ് സംസാരിക്കുകയാണ്. പക്ഷെ ഗാർഫീൽഡിനോട് സംസാരിക്കാൻ ഓട്ടോ ഒരു താല്പര്യവും കാണിച്ചില്ല. സത്യത്തില് ഓട്ടോയുടെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ഈദർ ഇപ്പോഴും ആ ലാക്ടോസ് ഫാമിലുണ്ട്. അവളെ കാണാൻ വേണ്ടിയാണ് ഓട്ടോ ഇങ്ങനെ മാറിയിരിക്കുന്നത്. പിന്നീട് നമ്മുടെ ഓടി പോയി ചോദിക്കുമ്പോഴാണ് കാര്യങ്ങളെല്ലാം തന്നെ ഓട്ടോ പറയുന്നത്. ദിവസവും 6 സെക്കൻഡ് നേരം ഈദറിനെ കാണാൻ പറ്റും ഓട്ടോയുടെ ഇരുന്ന് കഴിഞ്ഞാല്. പണ്ട് ലാക്ടോസ് ഫാമിന്റെ ഓണർ ഉണ്ടായിരുന്നു, അപ്പൊ ഇവർക്ക് നല്ല സുഖമായിരുന്നു. പിന്നീട് കോർപ്പറേഷൻ ലാക്ടോസ് ഫാം ഏറ്റെടുത്തപ്പോ ഓട്ടോ ഒരു പ്രാന്തനായിട്ടുള്ള കാളയാണെന്നും പറഞ്ഞ് അവനെ അവിടെ നിന്ന് പുറത്താക്കി. അവന്റെ ഗേൾഫ്രണ്ട് ആയ ഈദറിനെ അവരവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുവാണ്. അവളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അതിന് വേണ്ടിയിട്ടാണ് ഓട്ടോ ഡെയിലി ഇവിടെ വന്നിരിക്കുന്നത്. അവളെ ഒന്ന് കാണുകയും ചെയ്യാം, എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്തുകയും ചെയ്യാം, ഇവന്റെ സഹായം ഉപയോഗിക്കാം നമുക്കെന്ന് ഗാർഫീൽഡ് വിക്കിനോട് അടക്കം പറയുവാണ്. അന്നേരം നമ്മുടെ ഓട്ടോ ഇത് കേൾക്കുന്നുണ്ട്. ശരി ശരി, നിങ്ങൾക്കിപ്പോ ഇതിനകത്തോട്ട് കയറണം, അതല്ലേ കാര്യം, ഞാൻ സഹായിക്കാം. പകരം നിങ്ങള് ഈദറിനെയും ഇതിന്റെ കൂടെ രക്ഷപ്പെടുത്തി തരണം. ഗാർഫീൽഡ് സമ്മതിച്ചു. അങ്ങനെ നമ്മുടെ ഓട്ടോ പ്ലാൻ പറയുവാണ്. അവന് ഈ ലാക്ടോസ് ഫാമിന് അകത്തുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയാം, കാരണം ഒത്തിരി നാള് അവനകത്തുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഓട്ടോ ഇവർക്കൊരു പ്ലാൻ വരച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇന്ന കാര്യമുണ്ട്, ഇവിടെ ഇതാണ്, അതാണ്, ഇതാണ്, ഈ വശത്തൂടെ പോയി കഴിഞ്ഞ പണി കിട്ടും, അങ്ങനെ പോയാലേ പാലും വേണ്ടി കിട്ടത്തുള്ളൂ എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരിക്ക് നിങ്ങളൊരു തവളയും അതുപോലെ മരപ്പട്ടിയും ഒരു അണ്ണാനും എങ്ങനെയിരിക്കുമോ അതുപോലെ ഒന്നിച്ചേർന്ന് വർക്ക് ചെയ്യണം എന്നൊക്കെയാണ് നമ്മുടെ ഈ ഓട്ടോ ഇവർക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. എന്നാ ഗാർഫീൽഡിനെ മരപ്പട്ടി എന്ന് വിളിച്ചത് ഗാർഫീൽഡിന് ഒട്ടും അങ്ങ് പറ്റിയില്ല. ജോണാണെങ്കിൽ ഇവനെ കാണാഞ്ഞ് ആകെ സങ്കടത്തിലാണ്. ഇവിടെ നമ്മുടെ ഓട്ടോ ഗാർഫീൽഡിനും വിക്കിനും ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ അച്ഛനും മകനും ഒരു കണ്ടത്തിൽ ചേരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓട്ടോയുടെ പ്ലാനിങ് എല്ലാം തന്നെ ആകെ പാളിപ്പോവാണ്. കഷ്ടപ്പെട്ടിട്ടും ഗാർഫീൽഡ് പറഞ്ഞ വിക്കും വിക്ക് പറഞ്ഞ ഗാർഫീൽഡും കേൾക്കത്തില്ല.
അങ്ങനെ പൊറുതിമുട്ടിയ ഓട്ടോ സൈഡില് മാറിയിരിക്കുമ്പോ ഓടി കയറി ഇടപെടുവാണ്. ഇവന്മാർ രണ്ടുപേരും ഒരു മരത്തിന്റെ താഴെ പോട്ട് വിശ്രമിക്കാൻ ഇരിക്കുന്നുണ്ട്. ഇവര് രണ്ടുപേരും അറിയാതെ ആ മരത്തേല് നമ്മുടെ ഓടി രണ്ടെണ്ണത്തിനെയും കെട്ടിയിട്ടു. ഇപ്പൊ ഒരാള് ആ കെട്ടിയ കയറ് വലിക്കുമ്പോ മറ്റാള് ടൈറ്റ് ആവും, അപ്പോ വിടുവിക്കാൻ വേണ്ടി മറ്റാള് വലിക്കും, അപ്പൊ ഇപ്പുറത്തെ ആൾ ടൈറ്റ് ആവും. അങ്ങനെ അവരറിയാതെ തന്നെ അവർ ട്രെയിനിങ് എടുക്കുന്നുണ്ട്, കൂടെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഗാർഫീൽഡിന് അറിയേണ്ടത് അച്ഛൻ എന്തിനാ അന്ന് അവനെ ഉപേക്ഷിച്ചു പോയെന്നാണ്. നമ്മുടെ വിക്ക് പറഞ്ഞു തുടങ്ങി, മോനെ നീ അറിയുന്ന കഥയൊന്നുമല്ല സത്യം. സത്യത്തില് നിനക്ക് ഭക്ഷണം തരയാനാടാ അന്ന് ഞാൻ പോയത്. അന്ന് നല്ല മഴയുള്ള രാത്രിയായിരുന്നു, ഞാൻ നിനക്ക് ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് അലഞ്ഞു, നടന്നില്ല. അങ്ങനെ നിന്നെ ഒരിടത്ത് ഇരുത്തി ഹോട്ടലിന്റെ തൊട്ടടുത്തായിട്ട് ഞാൻ ഭക്ഷണം തേടി പോകുമ്പോ ആ ഹോട്ടലുകാരനാവട്ടെ ഫോൺ ചെയ്ത് നേരം കളഞ്ഞു. പിന്നെ ഫുഡ് എടുത്തോണ്ട് വരുമ്പോഴേക്ക് നിന്നെ അവിടെ കാണുന്നില്ല. നിന്നെ ഞാൻ കാണുന്നത് ജോണിന്റെ കൂടെയാണ്. അവൻ നിനക്ക് സ്നേഹത്തോടെ ഫുഡ് തരുന്നത് കണ്ടപ്പോ എനിക്ക് സന്തോഷമായി. നിന്നെ നിർബന്ധപൂർവം വേർതിരിയാൻ ഞാൻ തയ്യാറായി. എന്റെ കൂടെ ഉള്ളതിനേക്കാ നീ അവന്റെ കൂടെ ഹാപ്പി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി. അതിനുവേണ്ടി നിന്റെ അടുത്ത് നിന്ന് ഞാൻ മാറി നിന്നതാടാ, അല്ലാതെ നിന്നെ ഞാൻ ഉപേക്ഷിച്ചതല്ല. ഈ കഥ കേട്ട ഗാർഫീൽഡ്, അയ്യോ അച്ഛാ, ഇത്രയും നാള് ഞാൻ അച്ഛനെ തെറ്റിദ്ധരിച്ചിരിക്കുവായിരുന്നു, എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുവാണ്. ഇതിനിടയ്ക്ക് തന്നെ അവന്മാർ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സമയമില്ല, നിങ്ങളുടെ ട്രെയിനിങ് പരിപാടി എല്ലാം ഇന്ന് കഴിഞ്ഞിരിക്കുന്നു, ഇനി നമ്മള് ദേ ലാക്ടോസ് ഫാമിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ ഒന്നും ആയിരുന്നില്ല യഥാർത്ഥത്തെ ട്വിസ്റ്റ്. നമ്മുടെ ജിൻസുണ്ടല്ലോ, ആ പുള്ളിക്കാരി ഇവരെ പാലുംവണ്ടി മോഷ്ടിക്കാൻ വിട്ടതല്ല, ഇതേ കൂട്ടത്തില് ലാക്ടോസ് ഫാമിലുള്ള ആനിമൽ കൺട്രോളർ ആയിട്ടുള്ള മാർഗരറ്റിന് വിളിച്ചു പറഞ്ഞു ഇന്ന് രാത്രിയില് ഇവിടെ ഒരു മോഷണം നടക്കാൻ പോകുന്നുണ്ട്. പൂച്ചയുടെ ശബ്ദം ഡീകോഡ് ചെയ്തെടുത്ത മാർഗരറ്റ് ഈ കാര്യങ്ങള് തിരിച്ചറിയുവാണ്. അപ്പോ ഈ മോഷണം ഞാൻ ഏത് വിധേനയും തടയും. അതിനുവേണ്ടി അവര് പ്ലാനിങ് ആരംഭിക്കുവാണ്. ഈ മാർഗരറ്റ് ആരാ മോള്? അങ്ങനെ ഹീസ്റ്റിന്റെ സമയത്തെത്തി, അതായത് കള്ളക്കടത്തിന്റെ സമയം, ആരും അറിയണ്ട. ഇവരെല്ലാവരും സെറ്റായി നിൽക്കുവാണ്. ഓട്ടോ ഇവർക്ക് എല്ലാവർക്കും ഓരോ പൈൻ കോൺ കൊടുത്തു. ഇത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിനേക്കാൾ പൊളിയായിട്ട് വർക്ക് ചെയ്യുമെന്നും പറഞ്ഞ് എല്ലാതുങ്ങളും വയർലെസ് സെറ്റുമായിട്ട് അത് ചെവിയിൽ കുത്തിയിരിക്കുകയാണ്. അവിടേക്ക് ഇപ്പൊ കുട്ടികള് ചുമ്മാ ടൂറിന് വന്നിട്ടുണ്ട്. അപ്പോ ആ ടൂറിന്റെ സമയത്ത് ബാക്ക് പാക്കിൽ കയറിയിട്ട് ഗാർഫീൽഡും ഓടിയും വിക്കും അകത്തോട്ടെത്തി. നമ്മുടെ ഓട്ടോ ഏത് വശത്തോട്ട് ഇവരോട് പോവരുത് എന്ന് പറഞ്ഞോ, അബദ്ധവശാല് ഈ മൂന്നെണ്ണവും കൂടെ ആ കറക്റ്റ് സ്ഥലത്താണ് പോയി പെട്ടിരിക്കുന്നത്. അവിടെ എത്തിയ ഗാർഫീൽഡിനോട് വിക്ക് പറഞ്ഞു, എടാ ഇതാടാ നമ്മുടെ ഓട്ടോ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞ സ്ഥലം, നീ അവിടെ നിന്ന് മാറുന്നില്ലേ? പെട്ടെന്നായിരുന്നു അവൻ നിന്ന സ്ഥലം ബ്രേക്കായി. അവൻ നേരെ ഒരു ചീസ് പീസിന്റെ മുകളിലേക്ക് വീഴുന്നത്. ചീസ് എന്ന് കേട്ടാ ഗാർഫീൽഡ് ചാവും, അത്രക്ക് ഇഷ്ടവാ. അവൻ അതിന്റെ പുറത്തിരുന്ന് ചീസ് കഴിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ആ ചീസ് പൊടിക്കാൻ കൊണ്ടുപോകാന്ന് മനസ്സിലായേ. അങ്ങനെ അവനിരുന്നിരുന്ന ചീസ് മുഴുവൻ പൊടിഞ്ഞു പോകുമ്പോഴേക്ക് അവൻ മറ്റൊരു ചീസിന്റെ പുറത്തോട്ട് ചാടി. അതാണെങ്കിൽ അലിയിക്കാൻ കൊണ്ടുപോകായിരുന്നു. അവിടുന്ന് നേരെ കട്ട് ചെയ്യാൻ വെച്ച ചീസിന്റെ മുകളിലേക്ക് ചാടി. എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ചാടി മറിഞ്ഞ് ഒരുവിധം ദേഹത്ത് ഉപദ്രവമൊന്നും തട്ടാതെ രക്ഷപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴാണ് മാർഗരറ്റ് മുന്നിലേക്ക് വരുന്നത്. ഈ ചാവി എടുക്കാനല്ലേ മക്കൾ ഇത്ര കഷ്ടപ്പെട്ട് ശ്രമിച്ച, എന്റെ മുന്നിൽ നിന്ന് ഇതൊന്ന് എടുത്താട്ടെ എന്ന് പറഞ്ഞ് മാർഗരറ്റ് ഇവന്മാരെ പിടിച്ച് കെട്ടിയിടാൻ ശ്രമിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ ഓട്ടോയെ വിളിച്ച് ഇത് ഏറെ ഈ പെണ്ണുമ്പുള്ള എന്ന് ഗാർഫീൽഡ് ചോദിക്കുമ്പോൾ അവരാണ് എന്നെ എതറിനെ തമ്മിൽ പിരിച്ചതെന്ന് അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഗാർഫീൽഡിനെ ഓടിയേയും കരിവാക്കിക്കൊണ്ട് ഇവരെ അവിടെ നിർത്തിയിട്ട് അവിടെ കണ്ട പാലുംവണ്ടി എടുത്തിട്ട് വിക്ക് ഒറ്റപ്പോക്ക് അച്ഛാ പിന്നെയും ചതിച്ചാ എന്ന് ചോദിച്ച് നമ്മുടെ ഗാർഫീൽഡ് ഇരിക്കുവാണ്. അല്ലെങ്കിലോ കള്ളത്തൊന്ത എന്നെ ചതിക്കുമെന്ന് ഞാൻ വിചാരിക്കണമായിരുന്നു. എന്നാ ഇവിടെ ഓട്ടോക്ക് ഈതറിനെ കിട്ടിയോ? അതും ഇല്ല. ആകെ കൂടി നമ്മുടെ വിക്ക പാലുംവണ്ടി എടുത്തോണ്ട് പോയെന്നല്ലാതെ ഗുണമൊന്നും ഉണ്ടായില്ല. ഗാർഫീൽഡിനെ ഓടിയേയും കാറ്റ് പൗണ്ടിലേക്ക് അയച്ചു. പോകുന്ന വഴി വിക്കിനെ ജിൻസിന്റെ ആൾക്കാർ പിടിച്ചു നിർത്തി. എന്നിട്ട് പറഞ്ഞു, എന്റെ പ്ലാൻ ഇതായിരുന്നില്ല, നിന്നെ കൊണ്ട് ആ പാലുംവണ്ടി മോഷ്ടിപ്പിക്കാൻ ശ്രമിച്ച് നിന്നെ അവിടെ നിന്ന് ലോക്കാക്കി കാറ്റ് പൗണ്ടിലേക്ക് അയച്ച് ഞാൻ അനുഭവിച്ചതൊക്കെ നിന്നെ കൊണ്ട് അനുഭവിക്കുക. പക്ഷേ നീ ഈ പാലുംവണ്ടി എടുത്തോണ്ട് വന്നില്ലേ, പക്ഷെ എന്റെ പ്ലാൻ ഇപ്പൊ മാറിയടാ എന്നും പറഞ്ഞ് ജിൻസ് അവനെ പിടിക്കുകയാണ്. ഇവിടെ ഗാർഫീൽഡ് എന്നാലും അച്ഛന്റെ ചതിയിൽ നമ്മൾ വീണല്ലോടാ ഉവേ എന്നും പറഞ്ഞ് ഓടിയോട് പറയാണ്. ആ കള്ളത്തന്തയെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. എന്തായാലും ഇപ്പൊ ഗാർഫീൽഡ് കാറ്റ് പൗണ്ടിൽ എത്തിയപ്പോ അവിടെ വിക്കിന്റെ ഒത്തിരി ഫ്രണ്ട്സിനെ കാണുവാണ്. അവരിൽ നിന്ന് മനസ്സിലായി ഗാർഫീൽഡ് എന്ന വിക്കിന്റെ മകനെ കാണാൻ വേണ്ടി വിക്ക് എപ്പോഴും ഇവരെ ഉപേക്ഷിച്ചു പോകുമായിരുന്നു. അതുകൊണ്ടാ വിക്ക് ഇവിടെ ഇല്ലാത്തതും ഞങ്ങളെല്ലാം ഇവിടെ ഉള്ളതും. അവന്റെ ഒരു മകന്റെ സ്നേഹം എന്നൊക്കെ പറയുമ്പോ ഗാർഫീൽഡ് മനസ്സിൽ ഓർക്കാണ് ആ തന്ത തന്നെയല്ലേ എന്നെ ഇപ്പൊ ചതിച്ചേന്ന്. പെട്ടെന്ന് ഓടിയും ജോണും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ കാറ്റ് പൗണ്ടിൽ നിന്ന് നമ്മുടെ ഗാർഫീൽഡിനെ രക്ഷപ്പെടുത്തി അവർ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഗാർഫീൽഡ്
ഗാർഫീൽഡ് അവന്റെ സ്വർഗതുല്യമായ ജീവിതത്തിലേക്ക് ഇതേ സുഹൃത്തുക്കളെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അവൻ അത്രയ്ക്ക് ഹാപ്പി ഹാപ്പി ആയിരുന്നു. ജോൺ അതിനേക്കാ ഹാപ്പി. ജോൺ ഇവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ലസാനിയ ഉണ്ടാക്കി കൊടുക്കുമ്പോ അത് കഴിക്കാനിരുന്ന ഗാർഫീൽഡ് വിക്കിന്റെ ഫ്രണ്ട്സ് പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർക്കുകയാണ്. ആ ഓക്ക് മരത്തിന്റെ മുകളിൽ ഇരുന്നാണ് വിക്ക് ഗാർഫീൽഡിനെ നോക്കിക്കൊണ്ടിരുന്നേന്ന്. ഈ ഓക്ക് മരം കണ്ടതും ഗാർഫീൽഡ് അങ്ങനെ ശരിക്കും ഉള്ളതാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആ ഓക്ക് മരത്തിന്റെ മുകളിൽ കയറി നോക്കുമ്പോ സത്യമായിരുന്നു. വിക്ക് അവിടെ വന്നിരുന്ന് മാന്തി പറച്ച പാടുകളൊക്കെ ഗാർഫീൽഡ് കണ്ടു. അപ്പോ എന്റെ അച്ഛൻ എന്നെ കാണാൻ വരാറുണ്ടായിരുന്നു. എന്റെ വളർച്ചയെല്ലാം അച്ഛൻ കണ്ടതാണ്. അച്ഛൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാനാണല്ലേ അച്ഛനെ മനസ്സിലാക്കാതിരുന്നത്. പിന്നീട് ആലോചിച്ചപ്പോഴാണ് ഗാർഫീൽഡിന് ഒരു കാര്യം മനസ്സിലായത്. ഇവരെ കാറ്റ് പൗണ്ടിൽ ആക്കിയത് കൊണ്ടാണല്ലോ ജോണിന് ഇവരെ കണ്ടെത്താൻ സാധിച്ചത്. വിക്ക് പോയിരിക്കുന്നത് അപകടത്തിലേക്കാണ്, അതും ആ ജിൻസിന്റെ അടുത്തേക്ക്. ശരിക്ക് അച്ഛൻ അപകടത്തിൽപ്പെട്ടു. അച്ഛൻ നമ്മളെ രക്ഷപ്പെടുത്തുവാണ് ചെയ്തത്. എടാ ഓടി, നമുക്ക് എത്രയും പെട്ടെന്ന് പോയി നോക്കണം. ജിൻസിന്റെ താവളത്തിൽ പോയപ്പോഴാണ് അച്ഛനെ പുള്ളിക്കാരി ട്രാപ്പ് ചെയ്ത കാര്യം നമ്മുടെ ഗാർഫീൽഡിന് മനസ്സിലായത്. ഇപ്പൊ എന്തായാലും അവര് ട്രെയിനിലുണ്ടായിരിക്കും. ട്രെയിനിൽ പോയി രക്ഷപ്പെടുത്തണം. അതിന് വേണ്ടി ഓട്ടോയുടെ സഹായം ചോദിക്കാണ് ഗാർഫീൽഡ്. ഞാൻ ഹെൽപ്പ് ചെയ്യാം, പക്ഷെ ഇതെന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ കൂടെ നിൽക്കണം. അതൊക്കെ സെറ്റ്, എന്റെ അച്ഛൻ ആദ്യം രക്ഷപ്പെടുത്തണം. അങ്ങനെ നമ്മുടെ ഗാർഫീൽഡും ഓടിയും കൂടെ ഇപ്പൊ നേരെ ജിൻസ് പോയിക്കൊണ്ടിരിക്കുന്ന ആ ട്രെയിനില്ലേ, ആ ട്രെയിൻ എവിടെ നിന്നാണോ വരുന്നത് അവിടെ കറക്റ്റായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. നന്ദി വിക്ക് പഠിപ്പിച്ചു കൊടുത്ത രീതിയില് ട്രെയിനിനകത്തേക്ക് കയറുകയും ചെയ്യുന്നുണ്ട്. വേറെയും കുറച്ച് പ്ലാനുകൾ ഉണ്ട് കേട്ടോ. ട്രെയിനിനകത്തെത്തി ആദ്യം വിക്കിനെ മോചിപ്പിച്ചു. ശേഷം ട്രെയിനിന്റെ വെളിയിലേക്ക് വിക്കിനെയും കൊണ്ട് ചാടി ട്രെയിനിന്റെ പുറത്തുകൂടെ പുറത്തേക്ക് കടക്കാനുള്ള പ്ലാനിലാണ്. അപ്പോഴാണ് ജിൻസിന്റെ കൂട്ടാളികളായിട്ടുള്ള റോളനും നോളനും ഇവരെ പിടിക്കാൻ വേണ്ടി വരുന്നത്. ഈവന്മാര് ഓട്ടവും ബഹളവും, ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ഗാർഫീൽഡ് ഓടിയോട് വിളിച്ചു പറഞ്ഞു, എടാ എത്രയും പെട്ടെന്ന് ഡ്രോൺ ഫുഡ് ഡെലിവറി വേണം. അങ്ങനെ 60,000 ഡ്രോണുകൾ ഫുഡുമായിട്ട് വരുമ്പോ ആ ഡ്രോണുകളുടെ ഹെൽപ്പോട് കൂടിയിട്ടായി പിന്നെ ഇടി. ഇത് അടിപൊളി കെങ്കേമം ഇടിയാണ് കേട്ടോ. അങ്ങനെ ഇടിയോടിടി അവിടെ നിന്ന് ഇവന്മാരൊരു കറക്റ്റ് പൊസിഷനിൽ എത്തുമ്പോൾ അവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൽ നിന്ന് നേരെ താഴേക്ക് എടുത്തു ചാടുവാണ്. കാരണം എന്താ, താഴെ ഓടി അവിടെ നെറ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നെറ്റിൽ പോയി അവർ സേഫായി ലാൻഡ് ചെയ്യുമല്ലോ. പക്ഷെ നല്ല ടൈറ്റായി സ്ട്രെച്ച് ചെയ്ത് വെച്ച നെറ്റ് ആയതുകൊണ്ട് പോയപടി അവര് തിരിച്ചു വരുവാണ്. ഇപ്പൊ ജിൻസാണ് ഇവന്മാരെ തള്ളിയിടാൻ ശ്രമിക്കുന്നത്. പക്ഷേ അച്ഛന്റെയും മകന്റെയും സ്നേഹം കണ്ട റോളനും നോളനും പറഞ്ഞു, ഇത്രയും നാള് ജിൻസ് നിന്റെ കൂടെ ഞങ്ങള് ഭയങ്കരമായിട്ട് മോശം പ്രവർത്തികൾ ചെയ്തു, ഇനി അത് നടക്കത്തില്ല. കൂട്ടാളികൾ തിരിഞ്ഞു എന്നറിഞ്ഞതോടുകൂടി ജിൻസ് അവരെയും പിടിച്ച് താഴേക്ക് ഇട്ടു. കൂടെ ജിൻസ് അറിയാതെ താഴേക്ക് വീഴുകയും ചെയ്തു. ഇപ്പൊ താഴെ വന്ന് നോക്കുമ്പോ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ഓട്ടോ ഇവരെ നാലുപേരെയും ഹെൽപ്പ് ചെയ്തു, കൂടെ നമ്മുടെ ജിൻസിനെയും പിടിച്ചു. ജിൻസിനെ ഇതിനെ അവര് പിടിച്ചതെന്നല്ല കൂട്ടുകാർ ഓർക്കുന്നേ, കാര്യമുണ്ടെന്നേ. ഇവരെല്ലാം ഹാപ്പി ഹാപ്പി. ഇവർ ഉടനെ തന്നെ നമ്മുടെ മാർഗരറ്റിനെ വിളിച്ചു. മാർഗരറ്റിനെ വിളിച്ചു പറഞ്ഞു, ഈ ലാക്ടോസ് ഫാം കൊള്ളയടിക്കാൻ ശ്രമിക്കുന്ന പൂച്ചയായ ജിൻസിനെ പിടിച്ചു തരണമെങ്കിൽ ഇതറിനെ ഞങ്ങൾക്ക് വിട്ടു തരണം. മാർഗരറ്റ് അത് കേട്ടു. രാത്രിയില് ഇതറിനെ കൊടുത്ത് അവര് ജിൻസിനെ കൈപ്പറ്റുവാണ്. എന്തൊക്കെ പറഞ്ഞാലും ആനിമൽ കൺട്രോളുകാരി, അവരുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്തു. അങ്ങനെ ഇതറും ഓട്ടോയും കൂടി ഒന്നിച്ചു. ഗാർഫീൽഡ് അവന്റെ അച്ഛനും കൂടി ഒന്നിച്ചു. ജിൻസിനാണെങ്കിൽ പണി കിട്ടുകയും ചെയ്തു. അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ അവസാനം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഗാർഫീൽഡും ഓടിയും കൂടെ ഇപ്പൊ ജോണിന്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ്. വിക്കും കൂടെയുണ്ട്. അച്ഛനോട് എങ്ങനെ യാത്ര പറയണം എന്ന് അവനെ അറിയത്തില്ല. അച്ഛനാണെങ്കിൽ മോനെന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക, അച്ഛൻ കാണാൻ വരാം എന്നാ ശരി പോട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് പോവാണ്. ഗാർഫീൽഡിന് ഉള്ളിന്റെ ഉള്ളില് എന്തൊക്കെയോ വിഷമം ഉണ്ടായിരുന്നു. അവനെന്തായാലും അകത്തോട്ട് കയറി. ജോണിന് കണ്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ, നിങ്ങൾ എവിടെ പോയതാ, ഞാൻ നിങ്ങളെ വീണ്ടും തിരഞ്ഞെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പോഴാണ് ഓർത്തത്, ജോൺ ഒരു പാവമല്ലേ, വിക്കിനെ കൂടി ഇവിടെ താമസിപ്പിക്കാൻ ജോൺ സമ്മതിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ ഓടിയോട് സംസാരിച്ചപ്പോ ഓടിയും ബൗബോ പറഞ്ഞ് സെറ്റ് പറഞ്ഞു. അങ്ങനെ ഗാർഫീൽഡ് വേഗം പോയിട്ട് നമ്മുടെ വിക്കിനെ വിളിക്കുകയാണ്. ഈ മരത്തിന്റെ പൊക്കത്തിരുന്ന് മകന്റെ വളർച്ച കണ്ടാ മതിയോ, നമുക്ക് ഒന്നിച്ച് ജീവിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വിക്കിനെയും കൂട്ടിക്കൊണ്ട് ഗാർഫീൽഡ് വീട്ടിലേക്ക് വന്നു. ജോണിന് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ചെലവ് കൂടിയില്ലേ. ഗാർഫീൽഡിന്റെ പോലെ തന്നെ ഒരു കുഴിമടിയനായ ഫുഡിയായിരുന്നു വിക്കും. അങ്ങനെ നമ്മുടെ ജോണും വിക്കും ഓടിയും ഗാർഫീൽഡ് ഒന്നിച്ച് താമസിക്കുന്നതും ലാസ്റ്റ് നമ്മുടെ ഗാർഫീൽഡിന്റെ ഒരു ബർത്ത്ഡേ പാർട്ടിയും കൂടി കാണിച്ചുകൊണ്ടാണ് 2024 പുറത്തിറങ്ങിയ ദ ഗാർഫീൽഡ് മൂവി എന്ന മനോഹരമായ ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. നമ്മൾ ഒത്തിരി ഗാർഫീൽഡ് മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത് അനിമേഷൻ ടൈപ്പ് ആയതുകൊണ്ട് കുറച്ചുകൂടെ അടിപൊളിയാണ്, നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. കുറെ കൂടെ അഡ്വഞ്ചറസ് ആണ്. ഗാർഫീൽഡിന്റെ മൂവി ആയതുകൊണ്ട് പറയേണ്ട, വൻ കോമഡിയാണ്. അപ്പൊ കൂട്ടുകാർക്ക് ഇന്നത്തെ സിനിമ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം.
ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇന്നത്തെ മൂവിയുടെ മെസ്സേജ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ചില കാര്യങ്ങള് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിരിക്കും. അതായത് നമ്മള് അറിഞ്ഞത് എന്താണോ അതാണ് പൂർണ്ണമായിട്ട് ശരി എന്നല്ല, എന്ത് കാര്യം വരുമ്പോഴും അതിന്റെ രണ്ട് വശവും നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ ഗാർഫീൽഡ് അവന്റെ അച്ഛനെ തെറ്റിദ്ധരിച്ചിരുന്ന് അത്രയും കാലം കഴിഞ്ഞതുപോലെ പല തെറ്റിദ്ധാരണകളും നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്ത് കാര്യത്തിന്റെയും ശരിയായ വശം അറിയണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ, രണ്ട് അതിന്റെ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കാം. ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണല്ലേ, കൂട്ടുകാരുടെ കമന്റ്സ് എല്ലാം ഇടുക കേട്ടോ. എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ എന്നുള്ളതൊക്കെ കമന്റ്സ് ആയിട്ടിടാം. പിന്നെന്താ, വെക്കേഷനൊക്കെ അടിച്ചു വിളിച്ചോ? വെക്കേഷനൊക്കെ കഴിയാനായല്ലേ, ഇനിയിപ്പോ ക്ലാസ് ഒക്കെ തുടങ്ങുകയാണ്, എക്സാമിന്റെ പേപ്പേഴ്സ് ഒക്കെ കിട്ടാനായി. അപ്പൊ എന്തൊക്കെയാണ് കൂട്ടുകാരുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ കമന്റ്സ് ആയിട്ട് പറയാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.